നമസ്കാരം, നിഖിലാണ്. 2017 ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായ നെക്സോൺ ഇ വി ഇന്ത്യൻ നിരത്തുകളിലേക്ക് ഇറക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ടാറ്റയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം അത്രത്തോളം ജനകീയമായിരുന്നു, അല്ലെങ്കിൽ ജനപ്രിയമായിരുന്നു നെക്സോൺ ഇ വി. ഇപ്പോഴതാ ഏറ്റവും പുതിയതായി, ഏറ്റവും പുതിയ ഡിസൈനിൽ, രൂപത്തിലും ഭാവത്തിലും എല്ലാം കാര്യമായ മാറ്റങ്ങളുമായാണ് നെക്സോൺ ഡോട്ട് ടി വി 2024 ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ നെക്സോൺ ഇ വിയുടെ ഏറ്റവും പുതിയ ഡാർക്ക് എഡിഷനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നോക്കാം ഏറ്റവും പുതിയ നെക്സോൺ ഡോട്ട് ടി വി ഡാർക്ക് എഡിഷൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും. വാഹനത്തിൻ്റെ ഈ കാഴ്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായ മാറ്റങ്ങളൊന്നും വാഹനത്തിന് വന്നിട്ടില്ല. ആ ഒരു കളർ ചേഞ്ച് തന്നെയാണ്, ഡാർക്ക് എഡിഷൻ വരുമ്പോൾ ആ ഒരു കളർ ചേഞ്ച് തന്നെയാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇവിടെയായിട്ട് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുൻഭാഗത്ത് വന്നാൽ ആ ഒരു നിലവിലുണ്ട് ഉള്ള ആ ഒരു നെക്സോൺ ഡോട്ട് ടി വിയിലെ അതേ ഒരു ഡിസൈൻ തന്നെയാണ്. ആ ഒരു കണക്ടഡ് ഡി ആർ എൽ ആണെങ്കിലും ലോഗോയുടെ പൊസിഷൻ ആണെങ്കിലും താഴെ 360 ക്യാമറ ആണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു ഏറ്റവും പുതിയതായിട്ട് പുറത്തിറങ്ങിയ ആ ഒരു നെക്സോൺ ഡോട്ട് ടി വിയുടെ അതേ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നീട് വശത്ത് കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡാർക്കിൻ്റെ ഒരു ഡാർക്ക് എഡിഷൻ എന്നുള്ളതിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ഇത് ഇതിനു മുൻപുണ്ടായിരുന്ന ടാറ്റയുടെ ആ ഒരു ഡാർക്ക് എഡിഷൻ വാഹനങ്ങളെല്ലാം, ഇപ്പോൾ നെക്സോൺ, ഹാരിയർ, സഫാരി, ഇതിൻ്റെ എല്ലാം ആ ഒരു ഡാർക്ക് എഡിഷനിൽ ആ ഒരു ബാഡ്ജിങ് ഉണ്ടായിരുന്നു. അലോയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ അലോയ് വീലുകളാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ഡോ ടി വി എന്നുള്ളൊരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം പൂർണ്ണമായ ഒരു ബ്ലാക്കാണ് ഇത്. ടാറ്റയുടെ ആ ഒരു ഇ വി എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു ഒരു കളർ തീം ടാറ്റ നേരത്തെ തന്നെ നൽകിയത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ളൊരു കളർ തീം നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ബ്ലാക്കിൽ തന്നെ ഡോ ടി വി നൽകിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ആഡോണായിട്ടുള്ളത്. പിന്നീട് ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബാഡ്ജിങ് ഡാറ്റ നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ ടാറ്റയുടെ ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക വാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് 50 ലക്ഷം കാറുകൾ 25 വർഷം കൊണ്ട് 50 ലക്ഷം കാറുകൾ വിപണിയിൽ എത്തിച്ചു എന്നുള്ളൊരു ബാഡ്ജിങ് ആണ് നൽകിയിട്ടുള്ളത്. അതാണ് ഇവിടെയുള്ളത്. ഈ ഒരു വശക്കാഴ്ചയിലും കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. പറഞ്ഞതുപോലെ ആ ഒരു കളറിലുള്ള ചേഞ്ച് തന്നെയാണ്. ഇനി പിൻഭാഗത്തേക്ക് വരികയാണെങ്കിലും പിൻഭാഗത്തും ഇവിടെ ഒരു നെക്സോൺ ഡോട്ട് ടി വി എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. സിൽവർ ഫിനിഷിലാണ് ആ ഒരു നെക്സോൺ ഡോട്ട് ടി വി ബാഡ്ജിങ് നൽകിയിട്ടുള്ളത്. പറഞ്ഞതുപോലെ കണക്റ്റഡായിട്ടുള്ള ടെയിൽ ലാമ്പുകളാണ് വാഹനത്തിനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിന് ലുക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നെക്സോൺ ഡോട്ട് ടി വി നമ്മളൊക്കെ വാഹനം നിരത്തുകളിൽ കണ്ടതാണ്, പലരും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യമായ ആ ഒരു ലുക്കിൽ, അല്ലെങ്കിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഈ കളർ ആഡ് ചെയ്തു, അതിന് ചേരുന്ന രീതിയിലുള്ള ചെറിയ ചില കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. ഇനി ഉൾഭാഗത്ത് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇനി ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളിലേക്ക് നോക്കിയാൽ ഇതിനു മുൻപുള്ള ആ ഒരു നെക്സോൺ ഡോട്ട് ടി വിയിൽ വരുത്തിയ ആ മാറ്റങ്ങളൊക്കെ തന്നെ ഇവിടെയും പ്രകടമാണ്. പക്ഷേ അതിൽ നിന്ന് എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഡാർക്ക് എഡിഷൻ വന്നപ്പോഴത്തേക്ക് ഉൾഭാഗം പൂർണ്ണമായും ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് വളരെ എന്താണ് ഒരു പ്രീമിയം ലുക്ക് തന്നെ വാഹനത്തിന് നൽകുന്നുണ്ട്. ഈ ഡാഷ്ബോർഡിലെ ബ്ലാക്ക് ഫിനിഷ് ആയാലും അതിന് നടുവിലായിട്ട് ആ ഒരു സിൽവർ ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ എ സിയുടെ വെൻറ്റുകളായിക്കോട്ടെ പൂർണ്ണമായും ഒരു ബ്ലാക്ക് ഫിനിഷ്. അതുപോലെ തന്നെ മുകളിലും ആ ഒരു ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. അതൊക്കെ തന്നെ വാഹനത്തിന്, ഈ മുകളിലെ കൺട്രോൾ സ്വിച്ചുകളടക്കം എല്ലാം ബ്ലാക്കാണ് നൽകിയിട്ടുള്ളത്. അതൊരു ഒരു പ്രീമിയം ഫീൽ തന്നെ വാഹനത്തിന് നൽകുന്നുണ്ട്. അതുപോലെ സീറ്റിലേക്ക് വന്നാൽ സീറ്റും പൂർണ്ണമായ ഒരു ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. വളരെ ഒരു പ്രീമിയം ഫീൽ നൽകുന്നുണ്ട്. അതൊരു ഡാർക്കിൻ്റെ ബാഡ്ജിങ് ഈ ഒരു ഹെഡ് റെസ്റ്റിൽ നൽകിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, എനിക്ക് തോന്നിയത് ഈ ഒരു ഒരു സീറ്റിൽ ഇതുണ്ടല്ലേ, ഈ സീറ്റിനിടയ്ക്ക് ഒരു ഒരു ബ്ലൂ പോർഷൻ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതൊരു ഒരു പ്രത്യേക ലുക്ക് തന്നെ നൽകിയിട്ടുണ്ട്. ഒരു ഇ വി ബ്ലൂ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റിച്ചിങ്ങിലൊക്കെ പലയിടത്തായിട്ടും ആ ഒരു ബ്ലൂ നൽകിയിട്ടുണ്ട്. അതും ഒരു പ്രത്യേക ഫീല് തന്നെ നൽകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു ഡിസൈൻ സാധനം നല്ല എടുത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ആ ഒരു ബ്ലൂ കളർ അകത്ത് നൽകിയിട്ടുള്ളതുകൊണ്ട് പിന്നീട് എന്താ ബാക്കി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിലും ടച്ച് സ്ക്രീൻ നാവിഗേഷനിലടക്കം എല്ലാം ടാറ്റ നിരവധി ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം
ഉണ്ടല്ലേ, കുറേ മോഡുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ അധികം ഫീച്ചേഴ്സ്, കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ആണ് കുറേ കാര്യങ്ങൾ ടാറ്റ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ആ നെക്സോണ്ടോ ടി വിയിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിലും നിലനിർത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ കുറേ അധികം ഫീച്ചേഴ്സ് ഇതിൽ ഉള്ളിൽ ടാറ്റ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ലാത്ത ഓഡിയോ ക്വാളിറ്റിയാണ്. കാരണം ഇതിൽ നൽകിയിട്ടുള്ളത് JBL സ്പീക്കറുകളാണ്. അതുപോലെ വാഹനത്തിൻ്റെ അത്യാവശ്യം വാഹനത്തെ സംബന്ധിച്ച ഇൻഫർമേഷനും കൺട്രോളുകളും എല്ലാം ഇതിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിൽ തന്നെ കുറേ അധികം ഓപ്ഷൻ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ആമസോൺ അലക്സ, അതുപോലെ എയർ പ്യൂരിഫയർ, AirKid.TV, അത് ടാറ്റയുടെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന രീതിയിൽ ടാറ്റ അവതരിപ്പിച്ചു. അതിൽ തന്നെ നമുക്ക് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സിനിമയെ കാണാൻ പറ്റുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ, ഇ വി ഈ വാഹനത്തിൻ്റെ എന്താണ് സെറ്റിങ്സ്, ഇ വി സെറ്റിങ്സ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു EV എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഇമേജ് വ്യൂർ ഉണ്ട്. JBL മോഡ് എന്ന് പറഞ്ഞിട്ട് കുറേ അധികം മോഡുകളുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ട കുറേ മോഡുകളുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാസ് എൻഹാൻസർ ഉണ്ട്, വൈഡ് സ്റ്റേജ് ഉണ്ട്, അതുപോലെ കസ്റ്റം ചെയ്യാൻ പറ്റുന്ന സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്, ഓഡിയോ ബുക്ക് ഉണ്ട്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് കിഡ്സ് സ്ലീപ്പിംഗ് ഇൻ ബാക്ക് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമ്മുടെ ബാക്കിൽ, വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ സീറ്റിൽ കുട്ടികൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അവർക്ക് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ നമ്മുടെ ഓഡിയോ സിസ്റ്റം ക്രമീകരിക്കുന്ന രീതിയിലുള്ള കിഡ്സ് സ്ലീപ്പ് ഇൻ ബാക്ക് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതാണ് ആ ഒരു JBL മോഡലിലേക്ക് വരും. പിന്നെ FM ഉണ്ട്, മീഡിയ ഉണ്ട്, ഫോൺ സെറ്റിങ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഷെയർ മൈ ലൊക്കേഷൻ ഉണ്ട്, വോയിസ് അസിസ്റ്റൻ്റ്, ടാറ്റ അസിസ്റ്റൻ്റ്. നമുക്ക് എന്തെങ്കിലും വാഹന സംബന്ധിച്ച അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ടാറ്റ അസിസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറേ അധികം ഫീച്ചറുകൾ അതിനുള്ളിലുണ്ട്. ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് എക്സ്ഷോറൂം പ്രൈസ് 1,49,49,000 രൂപയാണ്. 1,49,49,000 ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഒരു വിലയ്ക്ക് ഈ വാഹനം വെർത്താണെന്ന് വെച്ചാൽ 100% വെർത്താണെന്ന് ഞാൻ പറയും. കാരണം ഒന്ന്, EV ഇലക്ട്രിക് വെഹിക്കിളാണ്. അതുപോലെ തന്നെ ടാറ്റ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ ഡാർക്കാണ്. അപ്പോൾ ഈ ഡാർക്ക് എഡിഷൻ ഒരു പ്രീമിയം ഫീൽ തന്നെ നൽകുന്നുണ്ട്. വാഹനത്തിൻ്റെ ലുക്കിലായാലും ഇൻറ്റീരിയറിലായാലും എല്ലാം ഒരു പ്രീമിയം ഫീൽ തന്നെ ഈ ഒരു വാഹനം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിലയ്ക്ക് ഈ ഒരു വാഹനം വെർത്താണെന്ന് ചോദിച്ചാൽ 100% വെർത്താണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും പുതിയ ടാറ്റ Nexon.TV ഡാർക്ക് എഡിഷൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടി ജനം TV സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്യുക. പുതിയ വാഹനവും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.